സെപ്റ്റംബർ 19 നേപ്പിൾസിലെ വിശുദ്ധ ജാനുവാരിയസ്. മെത്രാനും രക്തസാക്ഷിയുമായിരുന്ന വിശുദ്ധ ജാനുവാരിയസിന്റെ തിരുനാളാണ് തിരുസഭ ഇന്ന് ആഘോഷിക്കുന്നത്. 4-ാം നൂറ്റാണ്ടിൽ നേപ്പിൾസിലെ ബെനവെന്തോയിലെ ഒരു സമ്പന്ന രാജകീയ കുടുംബത്തിലാണ് വിശുദ്ധ ജാനുവാരിയസ് ജനിച്ചത്. അക്കാലത്ത് തൻ്റെ 15-ാം വയസ്സിൽ പൗരോഹിത്യം സ്വീകരിച്ച ജാനുവാരിയസ് തൻ്റെ 20-ാം വയസ്സിൽ ബെനവെന്തോയിലെ മെത്രാനായി നിയമിതനായി. കുപ്രസിദ്ധ മതപീഠകനായ ഡയോക്ലിസ് ചക്രവർത്തിയുടെ കാലഘട്ടമായിരുന്നു അത്. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ പേരിൽ അതികഠിനമായ പീഡനങ്ങൾക്ക് വിധേയരായ വിശ്വാസികളെ ജാനുവാരിയസ് ആശ്വസിപ്പിക്കുകയും സത്യവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ അവർക്ക് ധൈര്യം നൽകുകയും ചെയ്തു. മതപീഡനം അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തുകയും രക്തസാക്ഷിത്വം വരിക്കുന്നവരുടെയും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുന്നവരുടെയും എണ്ണം അനുദിനം വർദ്ധിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഈ സമയത്താണ് ജാനുവാരിയസിൻ്റെ സഹചാരിയായിരുന്ന ഡീക്കനും കൂട്ടരും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുന്നത്. ക്രൈസ്തവ വിശ്വാസം ഉപേക്ഷിക്കാൻ തയ്യാറാകാതിരുന്ന അവർ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു. ഇതറിഞ്ഞ ജാനുവാരിയസ് അവരെ ആശ്വസിപ്പിക്കാനും ധൈര്യം പകർന്നു നൽകാനുമായി ജയിലിലെത്തി. കാവൽക്കാർ ഈ വിവരം അധികാരികളെ അറിയിക്കുകയും അവർ ജാനുവാരിയസിനെ പിടികൂടുകയും കാരാഗ്രഹത്തിൽ അടയ്ക്കുകയും ചെയ്തു. മെത്രാനായിരുന്ന ജാനുവാരിയസിനെ വന്യമൃഗങ്ങൾക്ക് എറിഞ്ഞുകൊടുക്കാനായിരുന്നു രാജകൽപ്പന. വന്യമൃഗങ്ങളുടെ മുന്നിലേക്ക് അദ്ദേഹത്തെ ഇട്ടുകൊടുത്തെങ്കിലും അവ അദ്ദേഹത്തെ ആക്രമിച്ചില്ല. ഈ അത്ഭുത സംഭവം കണ്ടുനിൽക്കുന്ന ജനങ്ങളെ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് നയിക്കുമോ എന്ന് ഭയപ്പെട്ട ചക്രവർത്തി അദ്ദേഹത്തെ ശിരച്ഛേദം ചെയ്യാൻ ഉത്തരവിട്ടു. രക്തസാക്ഷി മകുടം ചൂടിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മാവ് സ്വർഗീയ പിതാവിൻ്റെ പക്കലേക്ക് പറന്നുയർന്നു. ഇറ്റലിയിലെ നേപ്പിൾസിൻ്റെ മധ്യസ്ഥനായ വിശുദ്ധ ജാനുവാരിയസിൻ്റെ അസ്ഥികളും രക്തവും തിരിശേഷിപ്പായി നേപ്പിൾസിലെ കത്തീഡ്രൽ ദേവാലയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. ശിരച്ഛേദം ചെയ്യപ്പെട്ട വിശുദ്ധൻ്റെ രക്തം യുസേബിയ എന്ന സ്ത്രീയാണ് കുപ്പിയിൽ ശേഖരിച്ചത്. പിന്നീട് ഖരരൂപത്തിലായ ജാനുവാരിയസിൻ്റെ രക്തം ഇന്നും ദ്രവരൂപത്തിലാകുന്ന അത്ഭുത പ്രതിഭാസം നടക്കാറുണ്ട്. ആ അത്ഭുത പ്രതിഭാസം നടക്കുമ്പോൾ ചുവപ്പ് നിറത്തിൽ ഉണങ്ങി ഖരരൂപത്തിലിരിക്കുന്ന വിശുദ്ധൻ്റെ രക്തപിണ്ഡം അലിഞ്ഞ് ദ്രവരൂപത്തിലായി തിരിശേഷിപ്പ് സൂക്ഷിച്ചിരിക്കുന്ന പാത്രത്തിൽ പടരുകയാണ് ചെയ്യുന്നത്. വിശുദ്ധൻ്റെ നാമഹേതുക തിരുനാൾ ദിനമായ സെപ്റ്റംബർ 19 മെയ് മാസത്തിലെ ആദ്യ ശനിയാഴ്ചയിലും ഡിസംബർ 16 പതിവായി ഈ അത്ഭുതം സംഭവിക്കാറുള്ളത്. ഉണങ്ങി കട്ട പിടിച്ച ഈ രക്തം അലിയുന്ന പ്രതിഭാസത്തെ വിവരിക്കുവാൻ ശാസ്ത്രത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഈ അത്ഭുതത്തിന് സാക്ഷ്യം വഹിക്കുവാനായി വൻ ജനാവലി നേപ്പിൾസിലെ കത്തീഡ്രൽ ദേവാലയത്തിൽ തടിച്ചുകൂടാറുണ്ട്. 1389 രക്തക്കട്ട ദ്രാവകമായി തുടങ്ങിയത്. അന്നു മുതൽ ഈ രക്തക്കട്ടയ്ക്ക് സംഭവിക്കുന്ന അത്ഭുതമാറ്റത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. സ്വർഗനിവാസികൾ സകലരുമേ.